ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന ഒരു ഐലൻഡാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ്. അവിടുത്തെ വളരെ കുറച്ച് നിഗൂഢതകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. നോർത്ത് സെന്റിനൽ ഐലൻഡ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളിൽ പെടുന്ന ഒരു ദ്വീപാണ് നോർത്ത് സെന്റിനൽ ദ്വീപ്. മനോഹരമായ ബീച്ചുകളും ഇടതൂർന്ന് നിൽക്കുന്ന മനോഹരമായ കാടുകളും ഈ ദ്വീപിനെ കൂടുതൽ മനോഹരമാക്കുന്നു. 60,000 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നിന്നും സിൽക്ക് റൂട്ട് വഴി വന്ന ഒരു കൂട്ടം ആദിവാസി സമൂഹമാണ് നോർത്ത് സെന്റിനൽ ഐലൻഡിലുള്ളത്. ഈ ആദിവാസി സമൂഹം പുറം ലോകവുമായി ഒരു ബന്ധവും പുലർത്തുന്നില്ല. ആയതിനാൽ പുറത്തുനിന്ന് ആരെങ്കിലും ഇവിടെ എത്തിയാൽ അവരെ ഇവർ കൂട്ടം കൂടി ആക്രമിക്കുകയാണ് ഇവരുടെ പതിവ്. അങ്ങനെ 2006 അബദ്ധത്തിൽ ഇവിടെ വന്നുപെട്ടുപോയ രണ്ട് മീൻപിടുത്തക്കാരെ ഇവർ വധിക്കുകയുണ്ടായി. അവരുടെ മൃതദേഹം എടുക്കുവാൻ പോയ ഹെലികോപ്റ്ററിന് അമ്പുകൊണ്ടുള്ള ഇവരുടെ ശക്തമായ ആക്രമണമാണ് ഉണ്ടായത്. വേട്ടയാടുകയും കാട്ടുചെടികൾ ശേഖരിക്കുകയും മീൻ പിടിക്കുന്നതുമാണ് ഇവരുടെ പ്രധാന തൊഴിൽ. കൃഷിയുടെയും തീയുടെയും കണ്ടുപിടുത്തം അവർക്ക് ഇപ്പോഴും അന്യമാണത്രേ. ആയതിനാൽ ഇവരെ ഇന്നും ജീവിച്ചിരിക്കുന്ന ശിലായുഗ മനുഷ്യരായിട്ടാണ് കണക്കാക്കുന്നത്. ഇവരുടെ ഭാഷ, മതം, ജീവിത രീതി എല്ലാം ഇപ്പോഴും അജ്ഞാതമാണ്. ഇവരുമായി ബന്ധം പുലർത്താൻ ശ്രമിച്ച എല്ലാവരെയും ഇവർ വധിക്കുകയാണ് ഉണ്ടായത്. ആയതിനാൽ പലരും സെന്റിനലീസിനെ നരഭോജികൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. 2004 സുനാമിയിൽ ദ്വീപ് പൂർണ്ണമായി നശിച്ചു എന്ന് കരുതിയെങ്കിലും അതിനെ അവർ ശക്തമായി അതിജീവിച്ചു. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കൂട്ടം ആദിവാസി സമൂഹമാണ് സെന്റിനലീസ്. 50 മുതൽ 400 വരെയാണ് ഇവരുടെ ജനസംഖ്യ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ചെറിയൊരു ഗുഡ് ബൈ.